നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 22 ഒക്ടോബർ 2021 വെള്ളി. കേരള കമ്മിതിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യ 100 കോടി വാക്സിൻ തികച്ചു. കേന്ദ്രത്തിന് സുപ്രീംകോടതിയുടെ വിമർശനം. നീറ്റ് സാമ്പത്തിക സംവരണം 8 ലക്ഷം അന്യായമെങ്കിൽ സ്റ്റേ. പെറ്റിക്ക് കള്ളവിലാസമെങ്കിൽ 3 വർഷം ജയിൽ. ഇന്ത്യ ഒരുങ്ങുന്നു, ചൈന കാണട്ടെ. തവാങ്ങിൽ യുദ്ധ പരിശീലനം. ഐഫോണിന് പകരം സോപ്പ്. പോലീസ് ഇടപെട്ടു, പണം തിരികെ കിട്ടി. KPCC 56 അംഗ പട്ടിക. 4 വൈസ് പ്രസിഡന്റുമാർ, 23 ജനറൽ സെക്രട്ടറിമാർ. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ന്യൂഡൽഹി, 2 വർഷം രാജ്യത്തെ പിന്നോട്ടടിപ്പിച്ച കോവിഡിനെ പിടിച്ചുകെട്ടാനുള്ള പോരാട്ടത്തിൽ നിർണായക നേട്ടം കൈവരിച്ച ഇന്ത്യ. 2021 ജനുവരി 16 തുടക്കമിട്ട കോവിഡ് വാക്സിനേഷൻ പദ്ധതിയിൽ ഇന്നലെ 100 കോടി ഡോസ് പിന്നിട്ടു. പ്രായപൂർത്തിയായവർക്കെല്ലാം വാക്സിൻ നൽകുകയെന്ന ലക്ഷ്യമാണ് ഇനി കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. ഈ മഹത്തായ നേട്ടം കൈവരിക്കാൻ പ്രവർത്തിച്ചതിന് ജനങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ശാസ്ത്ര സാമൂഹിക ആരോഗ്യ പ്രൊഫഷണലുകൾക്കും നന്ദി പ്രകാശിപ്പിച്ചു. ചരിത്ര നേട്ടം ആഘോഷിക്കാൻ ചെങ്കോട്ട അടക്കം ഇന്ത്യയിലെ സ്മാരകങ്ങളിൽ ഇന്നലെ ത്രിവർണ ദീപാലങ്കാരമൊരുക്കി. ചരിത്ര നേട്ടം ഉദ്ഘോഷിച്ച് ഗായകർ കൈലാസ് കേർ പാടിയ ഗാനം ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൺസുഖ് മാണ്ഡവ്യയും പുറത്തിറക്കി. ഖാദിവസ്ത്രത്തിൽ നിർമ്മിച്ച 1400 കിലോ ഭാരമുള്ള പൂറ്റൻ ദേശീയ പതാകയും ചെങ്കോട്ടയിൽ ഉയർത്തി. 1 ഡോസിൽ 100% കൈവരിച്ചത് ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ്, സിക്കിം, ഹിമാചൽ പ്രദേശ്, ദാദ്രാനഗർ ഹാവേലി, ദാമൻ ദിയു, ലക്ഷദ്വീപ്. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ 2.5 കോടി ഡോസ് നൽകിയ റെക്കോർഡിട്ടു. സെക്കൻഡിൽ 434 ഡോസ് വീതം. 100 കോടി ഡോസ് ക്ലബിൽ ഇന്ത്യയും ചൈനയും മാത്രം. 2021 ജൂണിൽ 100 കോടി ഡോസ് പിന്നിട്ട ചൈന. നിലവിൽ 200 കോടി ഡോസിൽ അധികം നൽകിക്കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളെല്ലാം 50 കോടി ഡോസിന് താഴെ. 25 വരെ മഴ. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ അടുത്ത 3 ദിവസം മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേന്ദ്ര ജീവനക്കാർക്ക് 3% DA വർധന. കേന്ദ്രത്തിന് സുപ്രീംകോടതി വിമർശനം. നീറ്റ് സാമ്പത്തിക സംവരണം 8 ലക്ഷം അന്യായമെങ്കിൽ സ്റ്റേ. സാമ്പത്തിക സംവരണം OBC പോലെ സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കക്കാർക്കല്ല, ഒരേ വരുമാന പരിധി, അസമത്വത്തെ സമമാക്കാൻ. ന്യൂഡൽഹി, അഖിലേന്ത്യാ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിൽ നീറ്റ്. 10% സാമ്പത്തിക സംവരണത്തിനുള്ള വാർഷിക കുടുംബ വരുമാന പരിധി OBCക്കാരുടേതുപോലെ 8 ലക്ഷമായി കണക്കാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ വീണ്ടും ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ 7 ഒക്ടോബർ നിർദ്ദേശിച്ചിട്ടും നൽകാത്ത കേന്ദ്ര സർക്കാരിനെ കോടതി ഇന്നലെ രൂക്ഷമായി വിമർശിച്ചു. അടുത്ത 2 ആഴ്ചയ്ക്കകം തൃപ്തികരമായ മറുപടി നൽകിയില്ലെങ്കിൽ നീറ്റിലെ സാമ്പത്തിക സംവരണ വിജ്ഞാപനം അറിയിപ്പിക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. അഖിലേന്ത്യാ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിൽ നീറ്റ് ഇക്കൊല്ലം മുതൽ 27% OBC സംവരണവും 10% സാമ്പത്തിക സംവരണവും നടപ്പാക്കാനുള്ള കേന്ദ്ര ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, BV നാഗരത്ന എന്നിവരും ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിമർശനം. കോടതി പറഞ്ഞത് മുന്നാക്ക സമുദായങ്ങളിലെ BPLക്കാരെ സാമ്പത്തിക സംവരണത്തിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നല്ലോ മേജർ ജനറൽ റിട്ടയർഡ് SR സിൻഹ അധ്യക്ഷനായ 3-അംഗ സമിതിയുടെ ശുപാർശ. പിന്നെ എങ്ങനെയാണ് സീനോ എന്ന മറ്റൊരു കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം വരുമാന പരിധി 8 ലക്ഷമാക്കി നിങ്ങൾ മാറ്റുന്നത്? OBCക്കാർക്ക് സംവരണം അനുവദിക്കുന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതിനാലാണ്. OBC കിണലേറെ പിന്നോക്കക്കാരിൽ ഉന്നമനത്തിലുള്ളവരാണ്. ഈ വിഭാഗത്തിന്റെ 8 ലക്ഷം വരുമാന പരിധി എങ്ങനെ സാമ്പത്തിക സംവരണത്തിന് മാനദണ്ഡമാക്കും? മുന്നാക്ക സംവരണം ഉപഭോക്താക്കൾ സാമൂഹികമായും വിദ്യാഭ്യാസമായും പിന്നോക്കക്കാരല്ല. 8 ലക്ഷം വരുമാന പരിധി 2 വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ളവർക്ക് ഉപയോഗിക്കുന്നതിലൂടെ അസമത്വത്തെ സമമാക്കി മാറ്റുകയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. OBC സംവരണത്തിന് സമാനമായി 8 ലക്ഷം രൂപയാണ് സാമ്പത്തിക സംവരണത്തിനും നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജ് ആവർത്തിച്ചു. വിജ്ഞാപനം സ്റ്റേ ചെയ്യരുതെന്നും ഇക്കാര്യത്തിൽ സാമൂഹ്യനീതി ക്ഷേത്ര മന്ത്രാലയത്തിന്റെ വിശദീകരണം 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർന്ന് കേസ് 28 മാറ്റി. KPCC 56 അംഗ പട്ടിക. 4 വൈസ് പ്രസിഡന്റ്, 23 ജനറൽ സെക്രട്ടറി. എൻ ശക്തൻ, VT ബൽറാം, VJ പൌലോസ്, VP സജീന്ദ്രൻ വൈസ് പ്രസിഡന്റുമാർ, ദീപ്തി മേരി വർഗീസ്, ആലിപ്പറ്റ ജമീല, KA തുളസി ജനറൽ സെക്രട്ടറിമാർ. മൊത്തം 5 വനിതകൾ. അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ ട്രഷറർ. ഇന്ത്യ ഒരുങ്ങുന്നു, ചൈന കാണട്ടെ. തവാങ്ങിൽ യുദ്ധപരിശീലനം. തവാങ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഗ്രാമങ്ങൾ സ്ഥാപിച്ച മറ്റും സൈനിക സാന്നിധ്യം ശക്തമാക്കുന്ന ചൈനയ്ക്ക് കടുത്ത സന്ദേശം നൽകി. അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ ഉൾപ്പെടെ യുദ്ധപരിശീലനവും ആയുധ സന്നാഹങ്ങളുമായി ഇന്ത്യ സർവ്വസജ്ജമാകുന്നു. തവാങ്ങിൽ കഴിഞ്ഞ ദിവസം യുദ്ധസമാനമായ ഡ്രില്ലാണ് ഇന്ത്യ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ശത്രു ടാങ്കുകൾ തകർക്കുകയും ചെയ്തു. ലഡാക്കിൽ 1 വർഷത്തിലേറെയായി ചൈനയുമായി സൈനിക സംഘർഷം തുടരുന്നതിനിടെയാണ് ഇന്ത്യയുടെ യുദ്ധപരിശീലനം. അടുത്തിടെ അരുണാചൽ പ്രദേശിലെ യഥാർത്ഥ നിയന്ത്രണ രേഖ ലംഘിച്ച ചൈനീസ് സേനയെ ഇന്ത്യൻ സൈന്യം തുരത്തിയിരുന്നു. ചൈനീസ് ഭീഷണി നേരിടാൻ അരുണാചൽ അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. -3 ഡിഗ്രി വരെ തണുപ്പുള്ള പ്രതികൂല കാലാവസ്ഥയിലും ഇന്ത്യൻ സൈനികർ കടുത്ത കായിക സൈനിക പരിശീലനത്തിനൊപ്പം ധ്യാനമുറകളും അഭ്യസിക്കുന്നു. അത്യാധുനിക ഉപകരണങ്ങളുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ, ചൈനയുടെ ഏത് നീക്കവും കണ്ടെത്തും പ്രകടശേഷി വർദ്ധിപ്പിക്കുന്ന ആയുധങ്ങളും ഇന്ത്യ വിന്യസിക്കുകയാണ്. നിയന്ത്രണ രേഖയോട് ചേർന്ന് ചൈന ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതാണ് ഇന്ത്യയ്ക്ക് വെല്ലുവിളി. ഇപ്പോൾ ഈ ഗ്രാമങ്ങളിൽ ആളുകളില്ലെങ്കിലും സിവിലിയന്മാർക്കൊപ്പം സൈനികരെയും ചൈന ഇവിടെ പാർപ്പിക്കാൻ സാധ്യതയുണ്ട്. അതും കണക്കിലെടുത്താണ് ഇന്ത്യ സന്നാഹങ്ങൾ ശക്തമാക്കുന്നത്. ഇന്ത്യ പുതിയ റോഡുകളും പാലങ്ങളും വ്യോമത്താവളങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്.
777 അൾട്രാ ലൈറ്റ് കോവിഡ് സർപ്പീരങ്കി പുതിയ ആയുധങ്ങളിൽ പ്രധാനം. ഇവ വിമാനത്തിൽ എവിടെയും എത്തിക്കാം. എൽ എ സിയിലെ മുന്നണി പ്രദേശങ്ങള് ഇവ വിന്യസിച്ചുള്ളത്. മലനിരകളിൽ വിന്യസിക്കുമ്പോൾ ഈ പീരങ്കികൾക്ക് 40 കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി പ്രഹരിക്കാൻ ശേഷിയുണ്ട്. 6 ഓവർ 716 ഉഗ്ര പ്രഹര ശേഷിയുള്ള അത്യാധുനിക അസാൾട്ട് റൈഫിളുകൾ തവാങ്. 1962 യുദ്ധത്തിൽ ചൈനയുടെ നിർണായക സൈനിക മുന്നേറ്റം ഇവിടെയായിരുന്നു. 15,200 അടി ഉയരമുള്ള ബുംലയിൽ നിന്ന് മാർച്ച് ചെയ്യുന്ന ചൈനീസ് പട്ടാളം തവാങ് കൈയടക്കി. 1962 ഒക്ടോബർ 20 ചൈനയുടെ ആദ്യ ആക്രമണം. L-70 പരിഷ്കരിച്ച വ്യോമ പ്രതിരോധ പീരങ്കികൾ ഇവ റഡാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ശത്രുവിന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ പറക്കുന്ന ഏതിനെയും സ്വമേധയാ നിരീക്ഷിച്ച് ലോക്ക് ചെയ്ത് തകർക്കും. 575 കോടി രൂപ ചെലവിട്ടാണ് ഈ പീരങ്കികൾ പരിഷ്കരിച്ചത്. ഐഫോണിന് പകരം സോപ്പ്. പോലീസ് ഇടപെട്ടു, പണം കിട്ടി. ആലുവ, ഓൺലൈനിൽ ആപ്പിൾ ഐഫോൺ ബുക്ക് ചെയ്തയാൾക്ക് കിട്ടിയ സോപ്പും 5 രൂപയുടെ നാണയവും. റൂറൽ ജില്ലാ സൈബർ പോലീസിന്റെ ഇടപെടലിൽ നഷ്ടപ്പെട്ട തുക മുഴുവൻ തിരികെ ലഭിച്ചു. പ്രവാസിയായ തോട്ടുമുഖം നൂറൽ അമീനാണ് ആമസോണിൽ 70,900 രൂപയുടെ ഐഫോൺ ഒക്ടോബർ 10 മുഴുവൻ തുകയും അടച്ച് ബുക്ക് ചെയ്തത്. ഡെലിവറി ബോയ് കൊണ്ടുവന്ന പാഴ്സൽ പൊട്ടിച്ചപ്പോൾ ഫോൺ കവറിനകത്ത് സോപ്പും നാണയവുമായിരുന്നു. ഡെലിവറി ബോയിയുടെ സാന്നിധ്യത്തിൽ പാക്കറ്റ് തുറന്നത് നൂറൽ വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന് നൽകിയ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ അമീന് ലഭിച്ച കവറിലെ IMEI നമ്പറിലുള്ള ഫോൺ September 25 മുതൽ ജാർഖണ്ഡിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. നൂറിൽ അമീൻ ഫോൺ ബുക്ക് ചെയ്തതിനും 15 ദിവസം മുമ്പേ ആയിരുന്നു ഇത്. ആപ്പിളിന്റെ സൈറ്റിൽ ഫോൺ September 10 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡീലറുമായി പോലീസ് ബന്ധപ്പെട്ടപ്പോൾ പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം നൂറിൽ അമീന്റെ അക്കൌണ്ടിൽ പണം തിരികെ എത്തി. എങ്കിലും അന്വേഷണം തുടരുമെന്ന് SP പറഞ്ഞു. കഴിഞ്ഞ മാസം പറവൂരിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി 1.5 ലക്ഷം രൂപ വിലയുള്ള ലാപ്ടോപ്പ് ബുക്ക് ചെയ്തപ്പോൾ ലഭിച്ചത് പാക്ക് ചെയ്ത ന്യൂസ് പേപ്പറുകളായിരുന്നു. ഇവർക്കും റൂറൽ ജില്ലാ പോലീസ് ഇടപെട്ട് പണം തിരികെ വാങ്ങി നൽകി. ഇതിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. നഗരൂർ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾ, നിക്ഷേപങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, സ്ഥിര നിക്ഷേപം, റെക്കറിംഗ് നിക്ഷേപം, മൈനർ സേവിംഗ്സ്, MDS ചിട്ടികൾ. സ്നേഹപൂർവ്വം സാറിന്. നഗരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്ന പദവിയിൽ 51 വർഷം തികയ്ക്കുന്ന ശ്രീ എ ഇബ്രാഹിംകുട്ടിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്നേഹപൂർവ്വം സാറിന് എന്ന പരിപാടിയുടെ സമാപന സമ്മേളനം ഇന്ന് 4 ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം, കിളിമാനൂർ. നഗരൂരിൽ അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ പണവും സാധനങ്ങളും നഷ്ടമായി. നഗരൂർ അൽഹാജ ഹോട്ടൽ, സമീപത്തെ PKH ബേക്കറി എന്നിവിടങ്ങളിലായിരുന്നു മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കേരളകൗമുദി വർക്കല സൗഹൃദ കുടുംബ കൂട്ടായ്മ ആദരവ് നാളെ. കല്ലമ്പലത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ബസ് സ്റ്റോപ്പിന്റെ പേര് മാറ്റാൻ നീക്കം, നാട്ടുകാർ പ്രതിഷേധിച്ചു. ആറ്റിങ്ങൽ ദേശീയപാതയിൽ ചെമ്പകമംഗലം ബസ് സ്റ്റോപ്പിന്റെ പേര് മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പഞ്ചായത്തംഗം VAജികുമാർ അധ്യക്ഷത വഹിച്ചു. ജി ഗോപകുമാർ ചെയർമാനായും PBാലൻ ജനറൽ കൺവീനറായും ചെമ്പകമംഗലം സംരക്ഷണ സമിതി രൂപീകരിച്ചു. ശാസ്തപട്ടം ഷൈജു രാജൻ, സുനിൽ, SP ബിന്ദുലാൽ, ആരിഫ് മാഹിൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിക്ക്, വകുപ്പ് മന്ത്രിക്കും, ജില്ലാ കളക്ടർക്കും പരാതി നൽകുന്നതിനായി ജനകീയ ഒപ്പുശേഖരണം നടത്താൻ യോഗം തീരുമാനിച്ചു. CPM ലോക്കൽ സമ്മേളനം വർക്കലയിൽ. ചെമ്മരതിയിൽ നിർത്തലാക്കിയ മുഴുവൻ KSRTC ബസ് സ്റ്റാൻഡുകളും പുനരാവരിക്കണമെന്ന് CPM ചെമ്മരതി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. നാവായിക്കുളത്ത് ബൈക്കപകടത്തിൽ വയോധികനും യുവാവും മരിച്ചു, ഒരാൾക്ക് പരിക്ക്. കല്ലമ്പല നാവായിക്കുളം 28 മൈൽ പൈവേലിക്കോണം റോഡിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് യുവാവിനും വയോധികനും ദാരുണാന്ത്യം. ഒരാൾക്ക് പുതിയ ബൈക്ക് യാത്രികനായ SFI നേതാവ് പൈവേലിക്കോണം കൃഷ്ണകൃപയിൽ. ഉണ്ണികൃഷ്ണന്റെയും മിനിയുടെയും മകൻ ഉമേഷ് കൃഷ്ണ 20, കല്ലമ്പലത്തെ സ്വകാര്യ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായ പൈവേലിക്കോണം, പോരിക്കോട്ട് കോണം രമാ മന്ദിരത്തിലെ സുരേഷ് 69 എന്നിവരാണ് മരിച്ചത്. ദർശനാവട്ടം ശാഖ കിളിമാനൂർ. SNDP യോഗം ദർശനാവട്ടം ശാഖ പരിധിയിൽ. SNLC പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച സമുദായ അംഗങ്ങളുടെ മക്കൾക്ക് വർഷം തോറും നൽകി വരുന്ന എൻഡോമെന്റ് ക്യാഷ് അവാർഡും ശാഖാ മന്ദിരത്തിൽ വിതരണം ചെയ്യുന്നു. അർഹതയുള്ള അപേക്ഷ 25 വൈകിട്ട് 5 മുമ്പ്. മാർക്ക് ലിസ്റ്റും അപേക്ഷയുടെ ഒപ്പം ശാഖാ സെക്രട്ടറിയെ അറിയിക്കണം. ഫോൺ 97 45 09 26 48. വിജിലൻസ് അന്വേഷണം. വർക്കല ചെറുനീയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബശ്രീയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് Sശശികല ആവശ്യപ്പെട്ടു. AITUC ചിറയങ്കീഴ് നിയോജക മണ്ഡലം കമ്മിറ്റി റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനെതിരെ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമാണിച്ച് ഉപവാസം നടത്തുന്നു. പള്ളിക്കലിൽ വാട്ടർ ATM. കിളിമാനൂർ പള്ളിക്കൽ ടൗണിലെത്തിയാൽ ഇനി കുടിവെള്ളത്തിനായി കടകൾ തോറും അലയേണ്ട. പള്ളിക്കൽ ജംഗ്ഷനിൽ വാട്ടർ ATM റെഡി. കടകളിൽ ശുദ്ധീകരിച്ച കുടിവെള്ളത്തിന് ലിറ്ററിന് 15 മുതൽ 18 രൂപ ഈടാക്കുമ്പോൾ കപ്പിയുമായി എത്തിയാൽ 2 രൂപ നിരക്കിൽ യഥേഷ്ടം ശുദ്ധമായ കുടിവെള്ളം ഇനി വാട്ടർ ATMൽ നിന്നെടുക്കാം. ബോണ്ട് സർവീസിന്റെ 1 വാർഷികത്തിൽ ജീവകാരുണ്യ പ്രവർത്തനമായി യാത്രക്കാർ. പരിശീലന ക്യാമ്പ് ആറ്റിങ്ങൾ.
MSM ഈ സൗജന്യ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ നിർവഹിച്ചു. പിന്നോക്ക വിഭാഗത്തിലുള്ള 18 മുതൽ 45 വയസ്സ് വരെയുള്ള 55 ഉദ്യോഗസ്ഥികളാണ് പരിശീലന ക്യാമ്പിലുള്ളത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയാണ് 3 മാസത്തെ സൗജന്യ പരിശീലനം. പഠനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 3000 രൂപ സ്റ്റെപ്പൻഡ് ലഭിക്കും. ശാസ്ത്രവട്ടം തോന്നക്കൽ റോഡിൽ കുന്നുപോലെ മാലിന്യം. ബാങ്ക് ജീവനക്കാരുടെ സമരം ആറ്റിങ്ങൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാത്തലിക് സിറിയൻ ബാങ്കിലെ ജീവനക്കാർ രാജവേഗമായി നടത്തിവന്ന ത്രിദിന പണിമുടക്ക് ഇന്ന് സമാപിക്കും. കല്ലൂർ പാലം ചിത്രാഞ്ജലി റോഡ് ഉദ്ഘാടനം ചിറയൻകീഴിൽ. ബോണ്ട് സർവീസിന്റെ 1st anniversary ജീവകാരുണ്യ പ്രവർത്തനമായി യാത്രക്കാർ. വെഞ്ഞാറമൂട് കോവിഡ് കാലത്ത് സർക്കാർ ജീവനക്കാർക്കായി കടക്കലിൽ നിന്ന് KSRTC ആരംഭിച്ച ബോണ്ട് സർവീസ് 1 വയസ്സ് 1st anniversary ദിനത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി തുക ജീവനക്കാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകി. യാത്രക്കാർ മാതൃകയായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് മുരുക്കുമൺ റീഹാബിലിറ്റേഷൻ സെന്ററിലെയും കുര്യാക്കോട് ഓർഫനേജിലെയും അന്തേവാസികൾക്ക് ഉപഹാരങ്ങൾ വാങ്ങി നൽകുകയായിരുന്നു. കേരള ഫാബ്ലാബിന് ആദ്യ അന്താരാഷ്ട്ര പുരസ്കാരം. ലോകത്തെ ഏറ്റവും മികച്ച ഫാബ്ലാബിനുള്ള ഫെയിംസ് പുരസ്കാരം. തിരുവനന്തപുരം ഹാർഡ്വെയർ രംഗത്ത് കേരളത്തിന്റെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ ഫാബ്ലാബ് കേരളയുടെ കിരീടത്തിൽ പൊൺതൂവലായി ആദ്യ അന്താരാഷ്ട്ര പുരസ്കാരം. ലോകത്തെ മികച്ച ഫാബ്ലാബിനുള്ള ഫെയിമിന്റെ ഫാബ് അക്കാദമി മാസ്റ്റർ പീസ് എക്സിക്യൂട്ടീവ് പ്രഥമ പുരസ്കാരമാണ് ഫാബ്ലാബ് കേരള ചൂടിയത്. കൊച്ചിയിലെ സൂപ്പർ ലാബ്. അമേരിക്കയിലെ മസഞ്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി MIT സഹകരിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ലാബ് ആരംഭിച്ചത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ആദ്യ സൂപ്പർ ഫാബ്ലാബാണ് കളമശ്ശേരി ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിലേത്. സവിശേഷതകൾ: സൂക്ഷ്മതയുള്ള 3D സ്കാനിംഗ് പ്രിന്റിംഗ്, മൾട്ടി ആക്സിസ് മാനുവൽ ആൻഡ് CNG മില്ലിംഗ്, ടേണിംഗ് കട്ടിംഗ്, പ്ലാസ്റ്റിക് ഫാബ്രിക് എന്നിവ കട്ട് ചെയ്യാനുള്ള ഹൈസ്പീഡ് മെഷീനുകൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള സൗകര്യവും ടെസ്റ്റിംഗും, തടിയിലെ പ്രവർത്തനങ്ങൾക്കും ഫർണിച്ചർ പ്രോട്ടോടൈപ്പിംഗിനുമുള്ള യന്ത്രങ്ങൾ, സ്റ്റാർട്ടപ്പായ വിപണി മാതൃകകൾ തയ്യാറാക്കാം. 7 കോടിയിലേറെ രൂപയുടെ അത്യാധുനിക യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. UAEയിലേക്ക് സുഗന്ധവ്യഞ്ജന കയറ്റുമതി ഉയർത്തും. മലബാർ ഗോൾഡ് സിംഗപ്പൂരിൽ 3rd showroom തുറന്നു. മിൽമ ദീപാവലി ഗിഫ്റ്റ് ബോക്സ് വിപണിയിൽ ഇറങ്ങി. ഫീമ ജുവൽസിൽ സൂപ്പർ സർപ്രൈസ് ഓഫറുകൾ. എഞ്ചിനീയറിംഗിനൊപ്പം മൈനർ ബിരുദവും. വിദ്യാർത്ഥികളുടെ നൈപുണ്യ ശേഷി കൂട്ടാൻ തിരുവനന്തപുരം ബിടെക് ബിരുദത്തിനോടൊപ്പം മറ്റൊരു വിഷയത്തിൽ മൈനർ ബിരുദവും കൂടി നൽകുന്ന മൈനർ ഇൻ എഞ്ചിനീയറിംഗ് എന്ന ആശയം സാങ്കേതിക സർവകലാശാല നടപ്പാക്കുന്നു. ആദ്യ ബാച്ച് 2023 പുറത്തിറങ്ങും. വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയിൽ ബിരുദം ലഭിക്കുന്നതിനൊപ്പം മറ്റൊരു എഞ്ചിനീയറിംഗ് ശാഖയിൽ മൈനർ ബിരുദം കൂടി ലഭിക്കും. മൈനർ ബിരുദത്തിനായി ഈ ശാഖയിലെ 4 വിഷയങ്ങൾ കൂടി പഠിക്കുകയും ഒരു പ്രോജക്ട് വിജയകരമായി പൂർത്തിയാക്കുകയും വേണം. ഗുണങ്ങൾ: വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ചുള്ള നവീന ശാസ്ത്ര വിഷയങ്ങളിൽ തിരഞ്ഞെടുത്ത് പഠിക്കാം. വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുകയും നൈപുണ്യശേഷി വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യും. മൈനർ സംവിധാനം വിവിധ എഞ്ചിനീയറിംഗ് മേഖലകൾ തമ്മിലുള്ള സംയോജിത പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അതുവഴി വിദ്യാർത്ഥികളുടെ പഠന നൈപുണ്യ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. ഡോക്ടർ MS രാജശ്രീ, വൈസ് ചാൻസലർ. 11 റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാക്കും. തിരുവനന്തപുരം 11 റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം അടുത്ത സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ 72 റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന 3 ROBs 2021 മാർച്ചിൽ പൂർത്തിയാക്കാനാവുന്ന ഷെഡ്യൂളിനും യോഗം അംഗീകാരം നൽകി. ജാതി സർട്ടിഫിക്കറ്റ് വിതരണം, തുക്ലക് പരിഷ്കാരം, BDJS. ചേർത്തല ജാതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി തുക്ലക് പരിഷ്കാരമാണെന്ന് BJDS സംസ്ഥാന കൌൺസിലർ കുറ്റപ്പെടുത്തി. ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നയരേഖ കൌൺസിലിൽ അവതരിപ്പിച്ചു. വനിതാ യൂത്ത് സംഘടനകളെ പുനഃസംഘടിപ്പിക്കാനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. സ്പൈസസ് ബോർഡ് ചെയർമാനായി നിയമിതനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AG തങ്കപ്പനെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അനുമോദിച്ചു. KCBയിൽ എല്ലാ ജീവനക്കാർക്കും യൂണിഫോം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KCBയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും യൂണിഫോം നടപ്പാക്കുന്നു. തിളക്കമുള്ള കടുത്ത വയലറ്റ് നിറമാണ് യൂണിഫോമിന്. ഓഫീസർമാരുടേതിന് അല്പം നിറക്കുറവുണ്ടാകും. പുരുഷന്മാർക്ക് ടീഷർട്ടും ഷർട്ടും ഉണ്ടാകും. സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ ആകാം. കമ്പനി ചെലവിലാണ് യൂണിഫോം നൽകുക. December 10 വിതരണം തുടങ്ങും. ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബസ് തുടക്കം നെടുമ്പാശ്ശേരിയിൽ, കേരളത്തിന്റെ പദ്ധതി. നെടുമ്പാശ്ശേരി സംസ്ഥാനത്തെ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ബസ് സർവീസ് പദ്ധതിയുടെ ആദ്യഘട്ടം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കും. തിരുവനന്തപുരത്തേക്കായിരിക്കും പൈലറ്റ് സർവീസ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി KSRTCയുടെ ആയിച്ചേർന്ന് IOCയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിന്റെ പദ്ധതി LNG വെള്ളം, ജൈവമാലിന്യം എന്നിവയിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച് പ്രത്യേക സംവിധാനത്തിലൂടെ സെല്ലിൽ നിറച്ച് വാഹനത്തിൽ ഘടിപ്പിക്കുന്നതാണ് കേരളത്തിന്റെ പദ്ധതി. ഗതാഗത വകുപ്പിന് കീഴിലെ ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അനർട്ടം ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷമാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി കുറയും. ട്രെയിൻ, കപ്പൽ തുടങ്ങിയവയ്ക്ക് ഹൈഡ്രജൻ സെൽ കൂടുതൽ പ്രയോജനം ചെയ്യും. നിലവിൽ കൊച്ചി BPCLൽ
എൽഎൻജിയിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിക്കാവുന്ന സാങ്കേതിക വിദ്യ ഐഒസിക്കുമുണ്ട്. ഇവയുടെ പങ്കാളിത്തവും കേരളം നേടിയിട്ടുണ്ട്. മേയർമാർക്ക് ഔദ്യോഗിക വസതി വാടകയ്ക്കെടുക്കാൻ അനുമതി. തിരുവനന്തപുരത്ത് 49 ലക്ഷത്തിന്റെ വെള്ളക്കരം 3 ലക്ഷമായി വെട്ടിക്കുറച്ചു. വാട്ടർ അതോറിറ്റി ബില്ലിൽ നടപടി. പൊതുഭരണ വകുപ്പിന്റേത്. തിരുവനന്തപുരം. ജനങ്ങൾക്ക് ഭീമമായ തുകയുടെ വെള്ളക്കരം അടിച്ചേൽപ്പിക്കുന്ന വാട്ടർ അതോറിറ്റിക്ക് ഫർണസ സിറാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ അക്കിടി പറ്റി. വാട്ടർ അതോറിറ്റി വെള്ളക്കരമായി നൽകിയത് 49.61 ലക്ഷത്തിന്റെ ബിൽ. പൊതുവിതരണ വകുപ്പ് അത് 3,02,735 രൂപയായി കുറച്ചു. ഈ തുകയാണ് പൊതുഭരണ വകുപ്പ് അക്കൌണ്ട്സ് വിഭാഗം അണ്ടർ സെക്രട്ടറി വെള്ളയമ്പല സെൻട്രൽ സബ് ജുഡീഷ്യൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അക്കൗണ്ടിലേക്ക് നൽകിയത്. പ്രകൃതി ദുരന്തം നേരിടുന്നതിൽ വീണ്ടും സർക്കാർ പരാജയപ്പെട്ടു. വി ഡി സതീശൻ. കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നിർബന്ധമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ. കൊച്ചി. 2 ഡോസ് കോവിഡ് വാക്സിന് ശേഷം ഇനി എന്തെന്ന അന്വേഷണത്തിലാണ് ജനം. പ്രതിരോധ ശേഷി എത്രനാൾ നിലനിൽക്കും, ഇനി ബൂസ്റ്റർ ഡോസ് ആവശ്യമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ നിരവധി. ബൂസ്റ്റർ ഡോസ് എടുത്താൽ താൽക്കാലികമായി ആന്റിബോഡിയുടെ അളവ് കൂടുമെന്നതിനപ്പുറം ഒന്നും നേടാനാവില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 2 ഡോസ് എടുത്തിട്ടും പ്രതിരോധ ശേഷി ആർജിക്കാനായില്ലെങ്കിൽ 3 ഡോസ് നൽകുന്നതിൽ തെറ്റില്ലെന്നും അഭിപ്രായമുണ്ട്. വാക്സിനേഷൻ 94% കടന്ന് കേരളം. തിരുവനന്തപുരം. 100 കോടി വാക്സിൻ വിതരണം ചെയ്ത് രാജ്യം അഭിമാന നേട്ടം സ്വന്തമാക്കിയപ്പോൾ കേരളത്തിൽ ആദ്യ ഡോസ് സ്വീകരിച്ചവർ 94% പിന്നിട്ടു. ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി നായാട്ട് അവസാന റൗണ്ടിൽ. തിരുവനന്തപുരം. ഓസ്കാർ അവാർഡിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രം ഞായറാഴ്ച തിരഞ്ഞെടുക്കും. സംവിധായകൻ ഷാജിയൻ കരുൺ ചെയർമാനായ 17-അംഗ ജൂറിയാണ് ചിത്രം തിരഞ്ഞെടുക്കുക. ഇതിനായുള്ള സ്ക്രീനിംഗ് കൊൽക്കത്തയിൽ പുരോഗമിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് മാർട്ടിൻ ബക്കാർഡ് സംവിധാനം ചെയ്ത നായാട്ട് ചുരുക്കപ്പട്ടികയിൽ ഉണ്ട്. $100 കോടി വാക്സിനേഷൻ കരുത്തിന്റെ കയ്യൊപ്പുമായി ടീം ഇന്ത്യ. ഹോട്ടൽ ഉടമയുടെ ആത്മഹത്യ. ആദ്യ എഡിറ്റോറിയൽ. ബ്ലേഡ് മാവിയെയും ബാങ്കുകാരുമെല്ലാം ആക്രമിച്ച് അപമാനിച്ച ഹോട്ടൽ ഉടമ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് അതിന്റെയാണ് ഹോട്ടൽ ഉടമയുടെ ആത്മഹത്യ. അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സഹായം എത്തിക്കാനും വേണം തീവ്ര വേഗത. പ്രളയവും ഉൾപൊട്ടലുകളും സൃഷ്ടിച്ച മഹാദുരന്തത്തിന് ഇരയായവർക്ക് എത്രയും വേഗം ആശ്വാസം എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയമാണിത്. അതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. നീറ്റും മെരിറ്റ് എന്ന മിത്തും ഡോക്ടർ രാജീവ് കുമരൻ കണ്ടത്ത് എഴുതിയ ഒരു ലേഖനമാണ്. മലയാള മീഡിയം സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ പാസ്സാവുന്നുണ്ട് എന്നത് കേരള സർക്കാരും പരിശോധിക്കേണ്ടതാണ്. സാമൂഹ്യ നീതിയും കുട്ടികളുടെ താല്പര്യങ്ങളും നൈപുണ്യവും ഒന്നു ചേർന്നുകൊണ്ട് മെരിറ്റ് തീരുമാനിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയേ മതിയാകൂ. ലേഖനം തുടരുന്നു. കോവിഡ് മരണലിസ്റ്റ് വട്ടം കറക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ. പരിസ്ഥിതി ലോല പ്രദേശത്ത് 150 പാറമടകൾ അനധികൃതം. കോട്ടയം. ഉരുൾപൊട്ടലിലെ നിരവധി പേരുടെ ജീവനും വസ്തുവകകളും കശക്കിയെറിഞ്ഞ കോട്ടയം ഇടുക്കി ജില്ലകളിലെ പരിസ്ഥിതി ദുർബല മേഖലകളിൽപ്പെട്ട മലയോര പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പാറമടകളിൽ പകുതിയിലുമേറെയും ഉടമയുടെ പേര് പോലും രേഖപ്പെടുത്താത്തവ. ഇവിടെ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 332 പാറമടകളിൽ 150 ലേറെയും അനധികൃതമാണ്. ഇവയുടെ ഉടമയോ നടത്തിപ്പുകാരോ ആരെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനും വ്യക്തമല്ല. പാറമട മാപ്പിംഗിൽ നടത്തിപ്പുകാരുടെ കോളത്തിൽ അൺനോൺ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടാൽ തൊടുന്നവന്റെ ജോലി തെറിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പിൻബലമുള്ള ബിനാമികളാണ് അൺനോൺ ഏറെയും. മോൺസന്റെ തട്ടിപ്പ്. അനിതയെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. കൊച്ചി. പുരാവസ്തുക്കളുടെ പേരിൽ മോൺസൺ മാവുങ്കൾ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇറ്റലിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിനി അനിത പുല്ലിയിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് എസ് പി സോജന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം മൊഴിയെടുത്തത്. തട്ടിപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അനിത മൊഴി നൽകി. പ്രവാസി മലയാളി ഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന നിലയിലാണ് മോൺസനെ പരിചയപ്പെട്ടത്. കൊച്ചി കല്ലൂരിലെ വീട്ടിൽ പോവുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പുകളെപ്പറ്റി പിന്നീടാണ് മനസ്സിലായത്. അതോടെ സൗഹൃദം അവസാനിപ്പിച്ചെന്നും അനിത മൊഴി നൽകി. വാർത്തകൾ തുടരുന്നു. മല ലീസിനെടുത്ത് കച്ചവടം. ഏക്കറിന് 5 ലക്ഷം രൂപ വരെ നൽകിയാണ് മല ലീസിനെടുക്കുന്നത്. 1 കോടിയിലേറെ രൂപ വരുമാനം വരുന്ന പാറമല തുരന്നെടുക്കും. 10 പേരുടെ കൺസോർഷ്യം ഉണ്ടാക്കി ക്രഷർ യൂണിറ്റ് തുടങ്ങും. ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാം ബിനാമികളായതിനാൽ ക്രഷർ യൂണിറ്റ് പൂട്ടേണ്ടി വരില്ല. ഒളിക്കാനില്ലെന്ന് അനിത. മോൺസണുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്ന് മൊഴിയെടുക്കലിന് ശേഷം അനിത പ്രതികരിച്ചു. മോൺസനെ സംരക്ഷിച്ചിട്ടില്ല. ഒളിക്കാനില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെല്ലാം മറുപടി നൽകി പരാതിക്കാരെ സഹായിക്കുകയാണ് ചെയ്തത്. താനും ഇടപെട്ടതിനാലാണ് മോൺസൺ അറസ്റ്റിലായത്. മോൺസന്റെ ഉന്നത തല ബന്ധങ്ങൾ സഹായിച്ചവർ എന്നിവരെക്കുറിച്ചും തട്ടിപ്പിനിരയായവരെക്കുറിച്ചും വിവരങ്ങൾ കൈമാറി. 18 ലക്ഷം നൽകിയെന്ന് മോൺസൺ. അനിതയ്ക്ക് വേണ്ടി ചെലവഴിച്ച 18 ലക്ഷം രൂപ തിരികെ ചോദിച്ചതാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്ന് മോൺസൺ മാവുങ്കലിന്റെ ശബ്ദരേഖ. അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിനാണ് 2019 പണം ചെലവഴിച്ചത്. അക്കൌണ്ട് വഴി നടത്തിയ ഇടപാടുകളുടെ രേഖകൾ കൈവശമുണ്ട്. നാട്ടിലെത്തുമ്പോൾ യൂറോയായി പണം തിരികെ നൽകാമെന്നാണ് ഇറ്റലിയിലായിരുന്ന അനിത അറിയിച്ചത്. 9 മാസം മുമ്പ് സാമ്പത്തിക മുട്ടുണ്ടായപ്പോൾ പണം തിരികെ ചോദിച്ചു. 10 ലക്ഷമെങ്കിലും തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറായില്ല. ഗ്രൂപ്പുകളെ പിണക്കാതെ സമുദായങ്ങൾക്ക് കരുതൽ. ശ്രീ പി ശ്രീഹർഷൻ എഴുതിയ വാർത്തയാണ്.
തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയോടെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ച കെ പി സി സി ഭാരവാഹി പട്ടികയിൽ എ ഐ ഗ്രൂപ്പ് മാനേജർമാരെ ഏറെക്കുറെ തൃപ്തിപ്പെടുത്താനുള്ള മെയ്വഴക്കം പ്രകടം സാമൂഹിക സന്തുലനവും പരമാവധി ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 4 വൈസ് പ്രസിഡന്റ്, 23 ജനറൽ സെക്രട്ടറി. ന്യൂഡൽഹി ഏറെ ചർച്ചകൾക്കും വെട്ടിത്തിരുത്തലുകൾക്കും ശേഷം 56 കെ പി സി സി ഭാരവാഹി പട്ടിക കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അംഗീകാരത്തോടെ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പുറത്തിറക്കി. എൻ ശക്തൻ, വി ടി ബൽറാം, വി ജെ പൌലോസ്, വി പി സജീന്ദ്രൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായി. അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ ആണ് ട്രഷറർ. വൈസ് പ്രസിഡന്റാകുമെന്ന് കേട്ടിരുന്ന പത്മജ വേണുഗോപാലിനെ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയപ്പോൾ ബിന്ദുകൃഷ്ണയെ പരിഗണിച്ചില്ല. മുൻ പാലക്കാട്ടെ മുൻ എം എൽ എ എ വി ഗോപിനാഥും പട്ടികയിലില്ല. 3 ജനറൽ സെക്രട്ടറിമാരിൽ ഉൾപ്പെടെ 5 വനിതകൾ: ദീപ്തി മേരി വർഗീസ്, കെ എ തുളസി, അലിപ്പറ്റ ജമീല, പത്മജ വേണുഗോപാൽ, വി ആർ സോന. നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷണം, ഇഡിക്കെതിരായ തെളിവ് പരിശോധിക്കുന്നതിന് സ്റ്റേ. ന്യൂഡൽഹി നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇ ഡി നിർബന്ധിച്ചുവെന്ന സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകൾ പരിശോധിക്കാൻ എറണാകുളത്തെ വിചാരണ കോടതിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ അനുമതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. വിശദമായ വാദത്തിനായി ജനുവരി 3 വാരം കേസ് പരിഗണിക്കും. കൂടുമാറ്റ ചർച്ചയ്ക്കിടെ യൂട്യൂബ് ചാനലുമായി ചെറിയാൻ ഫിലിപ്പ്. തിരുവനന്തപുരം 20 ഇടത് സഹവാസം വഴിയുന്നതിന്റെ പരസ്യ സൂചന നൽകിയ ചെറിയാൻ ഫിലിപ്പ് സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുള്ള യൂട്യൂബ് ചാനൽ പ്രഖ്യാപിച്ച് ഇന്നലെ രംഗത്തെത്തി. ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്ന പേരിലാണ് ചാനൽ. ചെറിയാൻ ഫിലിപ്പ് തിരിച്ചു വരട്ടെ. കെ മുരളീധരൻ. നിലാവ്: ചെറുകിട സംരംഭകരെ ഒഴിവാക്കിയത് നിയമപരമല്ല. കൊച്ചി: സംസ്ഥാനത്തെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ മാറ്റി എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിലാവ് പദ്ധതിയിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരെ എം എസ് എം ഇ ഒഴിവാക്കി ബൾബുകളും മറ്റും വാങ്ങിയത് നിയമപരമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഫെഡറൽ ബാങ്കിന്റെ പി എഫ് കേസ് 3 പരിഗണിക്കും. ഐ ടി ഐ വിദ്യാർത്ഥിനി പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കിളിമാനൂർ. ഐ ടി ഐ വിദ്യാർത്ഥിനി വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ആൽത്തറമൂട്. പാറമുക്ക് കാർത്തികേ ഇൽ അനിൽ കുമാർ ദിവ്യ ദമ്പതിമാരുടെ മകൾ ആദിത്യയാണ് 18 വ്യാഴാഴ്ച വൈകിട്ട് 4 കിടപ്പുമുറിയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തരം താഴ്ത്തിയത് പരിശോധിക്കണം. കണ്ടക്ടർ ജോലിക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് ലൈറ്റ് ഡ്യൂട്ടി ചെയ്ത കൊണ്ടിരുന്ന ട്രാൻസ്പോർട്ട് ജീവനക്കാരനെ തരം താഴ്ത്തി ശമ്പളത്തിന്റെ 6,500 രൂപയുടെ കുറവുണ്ടാക്കിയെന്ന പരാതിയിൽ ഭിന്നശേഷി അവകാശ സമരത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പിസ്റ്റലുമായി അന്യ സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ഗോവിന്ദകുമാർ ബുർഹൻ അഹമ്മദ് അങ്കമാലി. ഉത്തർപ്രദേശ് സഹാറാപൂർ സ്വദേശികളായ ബുർഹൻ അഹമ്മദ് 21, ഗോവിന്ദകുമാർ 27 എന്നിവരെ പിസ്റ്റലുമായി അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. കറുകുറ്റിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഹോസ്റ്റൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ബുർഹാൻ. കരാറുകാരൻ 48,000 രൂപ തനിക്ക് നൽകാനുണ്ടെന്നും ഇത് വാങ്ങിയെടുക്കാൻ സുഹൃത്ത് ഗോവിന്ദകുമാറിന് തോക്കുമായി ഉത്തർപ്രദേശിൽ നിന്ന് വരുത്തുകയായിരുന്നുവെന്നും ബുർഹാൻ പോലീസിനോട് പറഞ്ഞു. സ്കൂൾ കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവാവിന് 20 തടവ്. തിരുവനന്തപുരം 9 ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച 31-കാരനെ പ്രത്യേക അതിവേഗ കോടതി 20 കഠിന തടവിന് ശിക്ഷിച്ചു. 50,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 കൂടി തടവ് അനുഭവിക്കണം. 2012 December 18 പ്രതി സമീപവാസിയായ പെൺകുട്ടിയുടെ ഇയെ തട്ടിക്കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി 2 കൂടെ താമസിപ്പിച്ച്. 2014 പെൺകുട്ടി പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയപ്പോൾ പ്രതി കടന്നു കളഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാർ പ്രതിയെ തിരഞ്ഞുപിടിച്ചപ്പോൾ പെൺകുട്ടിക്ക് 12 വിവാഹം ചെയ്ത് കൊള്ളാമെന്ന് ഉറപ്പ് നൽകി. ഇതിനിടെ മറ്റൊരു സ്ത്രീയെ പ്രതി വിവാഹം കഴിച്ച് അറിഞ്ഞ പെൺകുട്ടി പോലീസിന് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. കമ്പകക്കാനം കൂട്ടക്കൊലക്കേസ്: 1 പ്രതി മരിച്ച നിലയിൽ. അങ്കമാലി. തൊടുപുഴ കമ്പകക്കാനത്ത് മന്ത്രവാദിയെയും കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്ത കേസിലെ 1 പ്രതി വീട്ടിനുള്ളിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. അടിമാലി കൊരങ്ങാട്ടി തേവർകുഴിയിൽ അനീഷാണ് 35 മരിച്ചത്. ഇയാൾ ജാമ്യത്തിലായിരുന്നു. ഒളിവിൽ കഴിഞ്ഞ ദമ്പതികളുടെ വിവാഹത്തിന് അംഗീകാരം. നെന്മാറ 10 കാമുകന്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ച ശേഷം പുറത്തിറങ്ങിയ ദമ്പതികളുടെ വിവാഹത്തിന് അംഗീകാരം. September 15 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹ രജിസ്ട്രേഷന് അപേക്ഷ നൽകിയ റഹ്മാന്റെയും സജിതയുടെയും വിവാഹം അപേക്ഷ ശരിവെച്ച് നെന്മാറ സബ് രജിസ്ട്രാർ കെ അജയകുമാർ സർട്ടിഫിക്കറ്റ് നൽകി. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത് വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പെരുങ്ങാട്ടുകുറിശ്ശി ഭാരതപ്പുഴയിൽ ഞാവിൽ കടവ് ചെക്ക്ഡാമിൽ കുളിക്കാനെത്തിയ വിദ്യാർത്ഥി പെരുങ്ങോട്ടുകുറിശ്ശി തൂവക്കാട് വീട്ടിൽ അബ്ദുൾ അസീസിന്റെ മകൻ 5/18 ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മുല്ലപ്പെരിയാറും നിറയുന്നു. തമിഴ്നാട് പുതിയ റൂൾ കർവ് പാലിക്കുമോ? കൂട്ടിക്കലിനെ ചേർത്ത് പിടിച്ച മമ്മൂട്ടി. മഴ കുത്തി പൊളിച്ച റോഡുകൾ തകർന്നടിഞ്ഞു. പ്രഭാത സവാരിക്കിറങ്ങിയ ആൾ പുരയിടത്തിൽ മരിച്ച നിലയിൽ. കൊലപാതകമെന്ന സംശയം. പോത്തൻകോട് പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവിനെ ആളൊഴിഞ്ഞ റബ്ബർ പുരയിടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ഇടക്കുന്തല പനേറക്കോണത്ത് സജീവാണ് മരിച്ചത്.
പോലീസിനെതിരെയുള്ള ആക്രമണം രക്ഷപ്പെട്ടവർ കാണാമറിയത്ത്. തിരുവനന്തപുരം കിള്ളിപ്പാലത്തെ ലോഡ്ജിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് നേരെ പടക്കമറിഞ്ഞ ശേഷം രക്ഷപ്പെട്ട രണ്ടുപേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി ഷാഡോ സംഘത്തെ അടക്കം രംഗത്തിറക്കുകയാണ്. നവവധു ഭദ്രഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ആദിത്യ. ആര്യനാട് നവവധുവിനെ ഭദ്രഗ്രഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആര്യനാട് ആനന്ദേശ്വരം അണിയിലക്കടവ് മിഥുനാലയത്തിൽ മിഥുന്റെ ഭാര്യ ആർ ആദിത്യയാണ് 23 കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വികസനത്തിന് മാസ്റ്റർ പ്ലാനുമായി DCC. തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ ഒരുക്കുന്നതിന് ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ DCC സമിതി രൂപീകരിച്ചു. ജില്ലയ്ക്കായി പ്രഖ്യാപിച്ച പല പദ്ധതികളും നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് DCC ഇത്തരമൊരു സമിതി രൂപീകരിച്ചത്. ഇരയിമൻ തമ്പിയുടെ പ്രതിമ സ്ഥാപിക്കും തിരുവനന്തപുരത്ത്. സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായ ക്രൈം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചുമതലയേറ്റ ഡോക്ടർ എ നസീം. മുണ്ടകയം പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട കൂട്ടികളിലെ ജനങ്ങൾക്ക് സഹായഹസ്തവുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. തന്റെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വഴിയാണ് മമ്മൂട്ടി കുട്ടികളിലെ ജനതയെ ചേർത്ത് പിടിക്കുന്നത്. മമ്മൂട്ടി ഏർപ്പാട് ചെയ്ത ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ സംഘം കുട്ടികളിലെ സേവനം തുടങ്ങി. ആലുവ രാജഗിരി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തിലാണ് സംഘത്തെ നയിക്കുന്നത്. ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദുരിതബാധിതർക്കായി 6 ജലസംഭരണികൾ എത്തിച്ചു. വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, കിടക്കകൾ തുടങ്ങിയ ഉൾപ്പെടുന്ന 2000-ലധികം കിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് അടിയന്തര സേവനം മാത്രമാണെന്നും കൂടുതൽ സഹായങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും സംഘടന ഭാരവാഹികൾ അറിയിച്ചു. സേവന പ്രവർത്തനങ്ങൾ മമ്മൂട്ടി നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. കാനഡയിലെയും അമേരിക്കയിലെയും മമ്മൂട്ടി ഫണ്ട്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ പ്രവർത്തകരും സഹായം എത്തിക്കുന്നുണ്ട്. ഷാറൂഖിന്റെ വീട്ടിൽ NCB റെയ്ഡ്. നടി അനന്യ പാണ്ഡയുടെ വീട്ടിലും പരിശോധന. മൊബൈലും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. മകനെ കണ്ട് ഷാറൂഖ്. ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ ശേഷം ആദ്യമായി മകനെ കാണാൻ ജയിലിലെത്തിയ ഷാറൂഖ് എന്റെ 20 മിനിറ്റോളം അവിടെ ചെലവഴിച്ചു. താമസിയാതെ മടങ്ങി. ആരിനോട് നന്നായി ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ഷാറൂഖ് ചോദിച്ചതായും ജയിൽ ഭക്ഷണം തനിക്ക് ഇഷ്ടമല്ലെന്ന് ആര്യൻ മറുപടി പറഞ്ഞതായും ജയിൽ അധികൃതർ പറയുന്നു. ആര്യൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ലഭ്യമാക്കാമോ എന്ന് ഷാറൂഖ് ആരാഞ്ഞു. എന്നാൽ കോടതിയുടെ അനുമതി വേണമെന്ന് അധികൃതർ മറുപടി നൽകി. മുമ്പ് ജയിൽ അധികൃതരുടെ സാന്നിധ്യത്തിൽ വീഡിയോ കോളിലൂടെ ആര്യൻ 10 മിനിറ്റോളം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ആര്യന്റെ ജാമഹർജി 26. വീരമൃത്യു വരിച്ചത് മധ്യപ്രദേശിൽ നിന്നുള്ള സൈനികൻ. മരണവാർത്ത എത്തിയത് പിറന്നാൾ ദിനത്തിൽ. ഭോപ്പാൽ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ ബുധനാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് മധ്യപ്രദേശിലെ സത്ന ഗ്രാമത്തിൽ നിന്നുള്ള ശിപായ് കൺവീർ സിംഗ് ആണെന്ന് സേന അറിയിച്ചു. 2017 രജപുത് റെജിമെന്റിലാണ് കൺവീർ സിംഗ് സൈനിക സേവനം ആരംഭിച്ചത്. കൺവീറിന്റെ 23 പിറന്നാൾ ദിനത്തിലാണ് മരണവാർത്ത കുടുംബത്തെ തേടിയെത്തുന്നത്. പതിവ് പോലെ പിറന്നാൾ ദിവസം കൺവീർ വീട്ടിലേക്ക് വിളിക്കുന്നതും കാത്തിരുന്നവരുടെ അടുത്തേക്ക് സൈനിക മേധാവിയുടെ സന്ദേശമാണ് എത്തിയത്. ഷോപ്പിയാനിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടലിൽ കൺവീർ സിംഗ് കൊല്ലപ്പെട്ടെന്നുമായിരുന്നു സന്ദേശം. രാജ്യത്തെ സേവിക്കുന്നതിനാണ് അവർ സൈന്യത്തിൽ ചേർന്നത്. ഭീകരരെ തുരത്താനായി മകൻ ജീവത്യാഗം ചെയ്തതിൽ അഭിമാനമുണ്ടെന്നും കൺവീർ സിംഗിന്റെ പിതാവ് മുൻ സൈനികനുമായ രവി സിംഗ് പറഞ്ഞു. മുൻ സൈനികനാണെന്ന നിലയിൽ അവന്റെ മരണത്തോട് ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ എനിക്കായി. പക്ഷേ അവന്റെ അമ്മയ്ക്ക് താങ്ങാനായില്ല. അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭോപ്പാലിൽ നിന്നും 400 കിലോമീറ്റർ അകലെയാണ് കൺവീർ സിംഗിന്റെ ജന്മദേശം. കൺവീർ സിംഗിന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കും. ഗതാഗതം തടയാനാകില്ല, കർഷകരോട് സുപ്രീംകോടതി. കാസിപ്പൂരിൽ ഗതാഗതം അനുവദിച്ച് കർഷകർ. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ അതിർത്തികളിൽ റോഡടച്ച് സമരം ചെയ്യുന്ന കർഷകർക്കെതിരെ വിമർശനവുമായി വീണ്ടും സുപ്രീംകോടതി. റോഡ് ഉപരോധിക്കുന്നത് മറ്റൊരു പൌരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിൽ കൂടി പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും കർഷക സംഘടനകൾക്ക് അവകാശമുണ്ട്. എന്നാൽ റോഡടച്ചും ഗതാഗതം തടഞ്ഞുമൊരു പ്രതിഷേധമെന്ന് ജസ്റ്റിസുമാരായ SK കുമാർ, M സുന്ദരേഷ് എന്നിവർ അടങ്ങുന്ന ബെഞ്ച് വാക്കാൽ നിർദ്ദേശിച്ചു. സുപ്രീംകോടതി വിമർശനത്തിന് പിന്നാലെ ഡൽഹി ഗാസിപ്പൂർ അതിർത്തിയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകർ ഫ്ളൈ ഓവറിന് സമീപമുള്ള സർവീസ് റോഡിലെ ഒരു ഭാഗം പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. ഇപ്പോൾ കർഷകർ ഫ്ളൈ ഓവറിന് മുകൾ ഭാഗത്താണ് കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്. ഗതാഗതം തടയുന്നത് പോലീസ്, കർഷകർ. റോണോ വീണ്ടും രക്ഷകൻ. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെൽസിക്കും പ്രമുഖ ടീമംഗങ്ങളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ബാഴ്സലോണയ്ക്കും ബയേഴ്സ് മ്യൂണിക്കിനും യുവന്റസിനും ജയം. IPL ടീമിനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡും സിന്ധു ക്വാർട്ടറിൽ. ബാഴ്സയുമായി 6 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ച് ഫാറ്റി. കടമ്പ കടന്ന് ബംഗ്ലാദേശ്. ഷക്കീബ് അൽ ഹസൻ വിജയ് ശില്പി. ചർമ്മങ്ങൾ പത്ത് കാരവൻ പാർക്കുമായി CGH എർത്ത് ഗ്രൂപ്പ് വെർച്വൽ ക്യൂ പോലീസിനെ ഏൽപ്പിച്ചതാരെന്ന് ഹൈക്കോടതി. ഡോക്ടർ TK ജയരാജ് അന്തരിച്ചു. കോഴിക്കോട് പ്രശസ്ത യൂറോളജി സർജനും കോഴിക്കോട് PVS ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറുമായ തളി കൽപ്പകയിൽ ഡോക്ടർ TK ജയരാജ് 82 അന്തരിച്ചു. സംസ്ഥാന വേഗമായി തിയേറ്റർ തുറക്കുന്നത്. 28 വെള്ളിത്തിര ഇളക്കാൻ ആദ്യമെത്തുന്നത് ജെയിംസ് ബോണ്ട്. ഇളവുകൾ തേടി നിർമ്മാതാക്കൾ. വിമാനത്തിലെത്തിയ ലംബോർഗിനി ചീറിപ്പാഞ്ഞ് മലപ്പുറത്തേക്ക്. നെടുമ്പാശ്ശേരി അബുദാബിയിൽ നിന്ന് ആകാശമാർഗം കൊച്ചിയിലെത്തിയ ലംബോർഗിനി കാർ വഴിയാത്രക്കാർക്ക് വിസ്മയ കാഴ്ചയൊരുക്കി. മലപ്പുറത്തെത്തി. അബുദാബിയിൽ വ്യവസായിയായ മലപ്പുറം തിരൂർ സ്വദേശി റഫീഖിന്റേതാണ് ലംബോർഗിനി. അക്ഷരശ്രീ പുരസ്കാരം AS ഫൈസൽ ഖാന്.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.